കോൺഗ്രസിനെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി മാറ്റിയെടുത്തത് പാർട്ടിക്കുള്ളിലെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നുവെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ് പറഞ്ഞു. സിപിഎമ്മിന്റെ കവളങ്ങാട് ഏരിയ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. നെല്ലിമറ്റത്ത് നടക്കുന്ന സമ്മേളനം നാളെ സമാപിക്കും. സിപിഎമ്മിന്റെ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ഏരിയ സമ്മേളനമാണ് നെല്ലിമറ്റത്ത് നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ് നിർവഹിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി കോൺഗ്രസിനെ മാറ്റിയെടുത്തത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നുവെന്ന് എം സ്വരാജ് പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമേ ആയിരുന്നില്ല. ഡഫറിൻ പ്രഭുവിൽ നിന്ന് അനുവാദം വാങ്ങി അദ്ദേഹത്തിന്റെ കൂടി പ്രേരണയോടെയാണ് എഒപിയും കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ മധ്യവർഗക്കാരും ബുദ്ധിജീവികളും ഒക്കെയായ ഒരു വിഭാഗത്തിന്റെ ഒരു ചർച്ചാവേദി ബ്രിട്ടീഷ് വൈസ്രോയിയുമായി കത്തിടപാട് നടത്താനും പ്രമേയങ്ങൾ അംഗീകരിക്കാനും ഒക്കെയുള്ള ഒരു വേദി അത് മാത്രമായി. ആ കോൺഗ്രസിനെ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാക്കി മാറ്റിയത് കോൺഗ്രസിനകത്ത് ആ കാലത്ത് പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ത്യയിലെ വിപ്ലവകാരികൾ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിലാണ് പ്രവർത്തിച്ചത്. അവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ മുഖം നൽകുന്നത്. 100 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം പി പത്രോസും എം സി സുരേന്ദ്രനുമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത്. ഷാജി മുഹമ്മദ്, പി എം ശശികുമാർ, ഷിബു പടപ്പറമ്പത്ത്, അഡ്വക്കേറ്റ് എ എ അൻഷാദ്, കെ ബി മുഹമ്മദ്, കെ ടി അബ്രഹാം, എ വി സുരേഷ്, സോമ പുരുഷോത്തമൻ, കെ പി ജെയിംസ്, എ ആർ അനി, മനോജ് നാരായണൻ, കെ ഇ ജോയി, അഭിലാഷ് രാജ്, ഷിജു അബ്രഹാം, എ കെ സിജു എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. പുതിയ ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത ശേഷം ഞായറാഴ്ച വൈകുന്നേരത്തോടെ സമ്മേളനം സമാപിക്കും. മുതിർന്ന അംഗം കെ ടി അബ്രഹാം പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. കെ സി വി ന്യൂസ്, കവളങ്ങാട്.